ഒരു സൂര്യപ്രകാശമൊന്നും ലഭ്യമായിരുന്നില്ല. എന്നാൽ സെപ്റ്റംബർ 22 ആകുമ്പോഴേക്കും ശക്തമായിട്ടുള്ളൊരു സൂര്യപ്രകാശം സോളാർ പാനലിലേക്ക് എത്തിച്ചേരുന്നതാണ്. 2 ദിവസങ്ങളോളം വേണം അത്യാവശ്യമായിട്ടുള്ള പ്രകാശം അവിടേക്ക് എത്തിച്ചേരാൻ. കാരണം 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പകലാണ് അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പതിയെ മാത്രമേ ചക്രവാളത്തിൽ നിന്നും സൂര്യൻ ഉദിച്ചു വരികയുള്ളൂ. സെപ്റ്റംബർ 22 ആയപ്പോഴേക്കും കൃത്യമായിട്ട് സൂര്യൻ്റെ സൂര്യപ്രകാശം ചന്ദ്രയാന്റെ സോളാർ പാനലിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ സ്ലീപ്പ് മോഡിലുള്ള ചന്ദ്രയാനെ പഴയപടി ആക്റ്റീവായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും ഇതേ സെപ്റ്റംബർ 22 തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രോയുടെ ഒരു അനൗൺസ്മെന്റിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് വൈകുന്നേരം ഏകദേശം ഒരു 7 മണിക്ക് ശേഷമാണ് ഇസ്രോ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. നമുക്ക് ചന്ദ്രയാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധ്യമായില്ല എന്നാണ് ആ വെളിപ്പെടുത്തൽ. എന്താണത് അർത്ഥമാക്കുന്നത്? ചന്ദ്രയാനുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധ്യമാകണം, നമുക്കൊരു കമാൻഡ് കൊടുക്കണം. നിലവിൽ സ്ലീപ്പ് മോഡിലാണ്, അതായത് ആൻറ്റിന മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുവായി ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇവിടെ നിന്നും ഒരു റേഡിയോ തരംഗം നമ്മൾ ചന്ദ്രന് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രയാൻ 2 ഓർബിറ്ററിലേക്ക് അയക്കുന്നു. ആ ഓർബിറ്ററിലേക്ക് അയച്ചതിന് ശേഷം ഓർബിറ്ററിൽ നിന്നും ഒരു സിഗ്നൽ ചന്ദ്രൻ്റെ പ്രതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ചന്ദ്രയാൻ 3 ലാൻഡറിലേക്ക് അയക്കുന്നു. അതിനെ തുടർന്ന് ചന്ദ്രയാൻ 3 ലാൻഡർ ഒരു അക്നോളജ്മെന്റ് സിഗ്നൽ തിരികെ അയക്കേണ്ടതാണ്. അതായത് ചന്ദ്രയാൻ 3 ലാൻഡറിന് ആ സിഗ്നൽ ലഭ്യമായിരിക്കുന്നു എന്ന വിവരം അത് നമ്മൾ തിരിച്ചറിയിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു അക്നോളജ്മെന്റ് സിഗ്നൽ നമുക്ക് ഇതുവരെയായിട്ടും ലഭ്യമായിട്ടില്ല. അങ്ങനെ ലഭ്യമാകുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ സാധ്യമായി എന്ന് പറയുന്നത്. അപ്പോൾ മാത്രമാണ് നമുക്ക് സ്ലീപ്പ് മോഡിൽ നിന്നും തിരികെ വരാനുള്ള ഒരു ആക്ടിവേഷൻ സിഗ്നൽ കൊടുക്കാൻ സാധ്യമാകുന്നത്. നിലവിൽ അത് സാധ്യമായിട്ടില്ല, അതിൻ്റെ അർത്ഥം ഇനി സാധ്യമാവുകയില്ല എന്നല്ല. ഇസ്രോയുടെ ട്വീറ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാളെയും ഈ പ്രക്രിയ തുടരുന്നതാണെന്നാണ്. നാളെയും അവിടേക്ക് സിഗ്നൽ അയച്ച് അതുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. പക്ഷേ അതും സാധ്യമാകാതെ പോയാൽ ഇതൊരു പരാജയമായി മാറുന്നില്ല. കാരണം നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭ്യമായി കഴിഞ്ഞിരിക്കുന്നു. വെറും 14 ദിവസത്തേക്ക് മാത്രമാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ. അതിനുശേഷം വരുന്ന 14 ദിവസത്തെ ഇരുട്ടിന് ശേഷം പിന്നീട് വരുന്ന 14 ഭൗമദിനങ്ങൾ, ആ 14 ഭൗമദിനങ്ങൾ ഇത് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇത് അഡീഷണലായിട്ടുള്ള ഒരു മികവ് മാത്രമായിട്ടാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. നമ്മുടെ മിഷൻ ഓൾറെഡി വിജയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്, പൂർണ്ണമായിട്ടുള്ള ഒരു വിജയം തന്നെയാണ്. എന്നാൽ തുടർന്ന് അത് പരിവേഷണം നടത്തുകയാണെങ്കിൽ കൂടുതൽ ഡേറ്റകൾ നമുക്ക് ലഭ്യമാകുന്നതാണ്. നമ്മുടെ പ്രതീക്ഷയ്ക്കും അപ്പുറത്തേക്ക് 100% മുകളിലുള്ള ഒരു വിജയമായിട്ട് പോലും നമുക്ക് അതിനെ പരിഗണിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ ഒരുപാട് റിസൾട്ടുകൾ ഇസ്രോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് ലഭ്യമായിട്ടുള്ള സയൻറ്റിഫിക് പേലോഡുകൾ ഉപയോഗിച്ച് നമ്മൾ നേടിയെടുത്തിട്ടുള്ള ഡേറ്റകൾ, ആ ഡേറ്റകളെ അനലൈസ് ചെയ്ത് പല നിഗമനങ്ങളിലേക്കും കണ്ടെത്തലുകളിലേക്കും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. ചന്ദ്രൻ്റെ പ്രതലത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ്റെ സാന്നിധ്യം, അവിടെ അടങ്ങിയിരിക്കുന്ന സൾഫറിൻ്റെ സാന്നിധ്യം, അങ്ങനെ ഒരുപാട് കണ്ടെത്തലുകൾ ഇപ്പോൾ തന്നെ നടത്തിയിരിക്കുകയാണ്. ആ കണ്ടെത്തലുകളെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. അതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ വിശദീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ മുൻപ് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുമുണ്ട്. എന്തായാലും നമുക്ക് നാളെ ഒരു ദിവസം കൂടി കാത്തിരിക്കാം. കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ ഫലങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആസ്ട്രോണമിയെക്കുറിച്ചും ആസ്ട്രോഫിസിക്സിനെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. പൂർണ്ണമായിട്ടും ഓൺലൈനായിട്ടാണ് ഈ സർട്ടിഫിക്കേഷൻ കോഴ്സ് നടത്തുന്നത്. ഇതിൻ്റെ എക്സാമും ഓൺലൈനായിട്ട് തന്നെയാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിൽ ഉണ്ടായിരിക്കുക. ഒരു തവണ പരാജയപ്പെട്ടാലും പാസ്സാകുന്നിടം വരെ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി പ്രത്യേകം ഫീസൊന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. പാസ്സാകുന്നവർക്ക് അഡ്വാൻസ്ഡ് ആസ്ട്രോഫിസിക്സിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നതാണ്. നിങ്ങളുടെ സമയമനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഈ കോഴ്സ് ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും ഒരുപോലെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ കോഴ്സിൻ്റെ അവസാന ഘട്ടത്തിൽ എന്നോടൊപ്പം റിസർച്ച് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. ഓൺലൈനിലൂടെ ആയിരിക്കും ആ റിസർച്ച് സെഷൻ നടപ്പിലാക്കുക. ഒരിക്കൽ ഈ കോഴ്സിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ആയുഷ്കാലം ഉപയോഗിക്കാവുന്നതാണ്. അഡ്വാൻസ്ഡ് ആസ്ട്രോഫിസിക്സ് കോഴ്സിൻ്റെ ഫീസ് 3000 രൂപയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 25% ഡിസ്കൗണ്ട് ലഭ്യമാകുന്നതാണ്. അതിനുവേണ്ടി വീഡിയോയിൽ കാണിക്കുന്നതുപോലെ അഡ്വാൻസ് എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക.